നമസ്കാരം സ്വാഗതം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങുന്ന ശൈലിയാണ് പാർട്ടിക്കുള്ളതെങ്കിലും ഇക്കുറി കേരളത്തിൽ അങ്ങനെ വേണ്ടെന്നാണ് തീരുമാനം മറ്റു പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ആയിരിക്കും ബി പട്ടിക പുറത്തിറക്കുക സംസ്ഥാനത്തെ ആറ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് പ്രതീക്ഷ ഏറെയാണ് ബി ജെ പിക്ക് ഇതുവരെ വിജയിക്കാനാകാത്ത കേരളത്തിൽ ഇത്തവണ സാധ്യത കൂടിയിട്ടുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തൽ പ്രഭാരിയായി എത്തിയ പ്രകാശ് ജാവദേക്കറുടെ റിപ്പോർട്ടും അത്തരത്തിലാണ് അമിത്ഷായ്ക്കാണ് കേരളത്തിലെ മേൽനോട്ട ചുമതല തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കായി മൂന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുധീർ കൺവീനറായി മൂന്നംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ബി ഗോപാലകൃഷ്ണൻ പ്രകാശ് ബാബു തുടങ്ങിയവരാണ് മറ്റംഗങ്ങൾ ഇവരാണ് ഡൽഹി നേതൃത്വവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പ്രാവർത്തികമാക്കുക കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ അമിത്ഷാ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ അവലോകന യോഗത്തിൽ ഇവർ പങ്കെടുത്തിരുന്നു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ മുൻതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് കേരളത്തിൽ ലോക്സഭയിലേക്ക് മുൻതൂക്കം കിട്ടിയിരുന്നത് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന തോന്നലിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച ജനപിന്തുണ നേടി സംസ്ഥാനത്ത് മുൻതൂക്കമുള്ള രണ്ട് മുന്നണികൾക്കും കേന്ദ്ര ഭരണത്തിൽ ഇല്ലാത്ത അവസ്ഥ തുടരുകയാണ് ഇതോടെ പത്ത് വർഷമായി കേന്ദ്ര വികസന പദ്ധതികളിൽ കേരളം പിന്തള്ളപ്പെടുന്നു എന്ന് വിലയിരുത്തലുമുണ്ട് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾക്ക് കേന്ദ്ര സർക്കാരും മന്ത്രിമാരും വേണ്ടത്ര സ്വാധീനവുമില്ല പ്രവാസികളായ സംരംഭകരും തൊഴിലാളികളും കേരളത്തിന് അത് തിരിച്ചടിയുമാണ് കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരും പ്രതിപക്ഷത്തായതിനാൽ നാട്ടുകാർക്ക് പ്രയോജനമില്ലാത്ത സ്ഥിതിയുണ്ടെന്നും കണക്കാക്കുന്നു അതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പെങ്കിലും ബിജെപിക്കൊപ്പം നിൽക്കാമെന്ന തോന്നൽ സംസ്ഥാനത്ത് വോട്ടർമാരെ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ ജനപ്രീതി കൂടിയിട്ടുമുണ്ട് സംസ്ഥാനത്ത് മൂന്നിലൊന്ന് വോട്ടർമാർ മോദിയെ ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് സർവേ റിപ്പോർട്ടുകൾ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നിർദ്ദേശിച്ചിട്ടുള്ള തരത്തിൽ ചിട്ടയായ മുന്നൊരുക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് അപ്രിയവുമാണ് ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായി സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങളുണ്ടെന്നാണ് പാർട്ടി റിപ്പോർട്ട് ഇവരെ കണ്ടെത്തി ബന്ധപ്പെടാനും മോദി ബ്രാൻഡ് വളർത്താനും ആവിഷ്കരിച്ച പദ്ധതി വേണ്ടത്ര നടപ്പായതുമില്ല ജനുവരി പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെ വിവിധ സ്ക്വാഡുകളായി തിരഞ്ഞ ഗ്രഹസമ്പർക്കം നടത്താൻ നിർദ്ദേശിച്ചുവെങ്കിലും പകുതി പോലും പൂർത്തിയായില്ല ഇതോടെ പദ്ധതി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടാൻ കേന്ദ്രം നിർദ്ദേശിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഓഗസ്റ്റ് മുതൽ മൂന്ന് മാസം ബൂത്ത് പുനഃസംഘടന നവംബർ മുതൽ മൂന്നാം മാസം ഫണ്ട് ണം ഫെബ്രുവരി മുതൽ മൂന്ന് മാസം പൊതുപരിപാടികൾ എന്നിങ്ങനെ ചിട്ടയായ ഒരുക്കങ്ങൾ നടക്കുന്നുമുണ്ട് പൊതുപരിപാടികൾ ഫെബ്രുവരി പന്ത്രണ്ട് പതിനൊന്ന് തീയതികളിൽ ദീനദയാൽ ബലിദാന ദിനാചരണത്തോടുകൂടി തുടങ്ങും ഇരുപത് മണ്ഡലങ്ങളിലും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നേതൃത്വത്തിൽ ഓരോ ദിവസത്തെ പദയാത്ര നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഈ പദയാത്ര ജനഹൃദയത്തിലേക്കാകുമോ എന്ന് ഇനി കണ്ടുതന്നെ അറിയേണ്ടി വരും